യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. ഇപ്രകാരം ഒരു കഥ കേട്ടിട്ടുണ്ട്. ഫ്രഞ്ചുകാരുടെ അധീനതയിലായിരുന്ന പോണ്ടിച്ചേരിയിൽ നിന്നും രണ്ടു പേർ ഫ്രാൻസിൽ ഉദ്യോഗത്തിനായി പോയി. കുറേ ആണ്ടുകൾക്ക് ശേഷം നാട്ടിൽ വരുന്ന വിവരം കാണിച്ച് രണ്ടുപേരും തങ്ങളുടെ ഭാര്യമാർക്ക് വിശദമായി കത്തെഴുതി. അതിലൊരുവൾ കത്ത് കിട്ടിയ ഉടനെ തന്നെ വീടും പരിസരവും വൃത്തിയാക്കാൻ ആരംഭിച്ചു. തൻ്റെ ഭർത്താവിന് വേണ്ടുന്ന ഭക്ഷണവും എല്ലാം ഒരുക്കി വീടൊരുക്കി അലങ്കരിച്ചു. അവളും ഒരുങ്ങി കാത്തിരുന്നു. ഭർത്താവ് വന്നപ്പോൾ ഭാര്യയെ കണ്ടു, വീടും പരിസരവും കണ്ടു, ഒരുക്കി വെച്ചതെല്ലാം കണ്ടു. വളരെ സന്തോഷവാനായി മാറി. എന്നാൽ മറ്റേ സ്ത്രീയാകട്ടെ, തൻ്റെ ഭർത്താവിൻ്റെ എഴുത്തുമായി വീടുതോറും കയറിയിറങ്ങി അയാൾ വരുന്ന വിവരങ്ങളൊക്കെ എല്ലാവരോടും പറഞ്ഞു. വീടൊരുക്കിയില്ല, ഭക്ഷണമുണ്ടാക്കിയില്ല. ഭർത്താവ് വന്നപ്പോൾ കഥ കടച്ച് സുഖമായി കിടന്നുറങ്ങുന്ന ഭാര്യയെ കണ്ട് കോപിഷ്ഠനായി മാറുകയും ചെയ്തു. യേശുവിൻ്റെ രണ്ടാം വരവും ന്യായവിധിയും. ഇതിനെപ്പറ്റി പല ഉപമകൾ യേശു പഠിപ്പിച്ചിട്ടുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12 35 മുതൽ 40 വരെ വായിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളുമായി താരതമ്യപ്പെടുത്തി മനുഷ്യപുത്രൻ്റെ വരവിനെപ്പറ്റി യേശു പറയുന്നു. ഒന്ന്, കല്യാണത്തിന് പോയ യജമാനൻ്റെ മടങ്ങി വരവും. രണ്ട്, കള്ളൻ്റെ വരവും. ഒന്നാമതായി, വിവാഹത്തിന് പോയ യജമാനൻ മടങ്ങി വരുന്നതും കാത്തിരിക്കുന്ന ദാസൻ. തങ്ങളുടെ യജമാനൻ്റെ ഇഷ്ടവും ആഗ്രഹവും അറിഞ്ഞ് യജമാനന് വേണ്ടുന്നതെല്ലാം ഒരുക്കി കാത്തിരിക്കുന്ന ദാസന്മാർ. ഈ ദാസന്മാർ എപ്രകാരം ഒരുക്കത്തോടെ ആയിരിക്കുന്നു, അതുപോലെ ആയിരിക്കണം യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന ഓരോ ക്രിസ്തു ശിഷ്യനും. അവർ എപ്രകാരമാണ് ഒരുങ്ങിയതെന്ന് യേശു കർത്താവ് തന്നെ പറയുന്നു. ഒന്ന്, അരമുറുക്കിയിരിക്കണം. 35 വാക്യത്തിൽ നമുക്കിത് കാണാം. അര കെട്ടുന്നത് യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിനെയാണ് കാണിക്കുന്നത്. യേശു തൻ്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകാൻ നേരം തുവർത്തരയിൽ കെട്ടി. അത് ശുശ്രൂഷയ്ക്കായുള്ള ഒരുക്കമാണ്. നാട്ടിൻപുറങ്ങളിൽ വയലുകളിൽ പണി ചെയ്യുന്നവരെ നാം കണ്ടിട്ടുണ്ടല്ലോ. ഒരു തോർത്ത് അരയിൽ മുറുക്കി കെട്ടിയിരിക്കുന്നുണ്ടാകും അവരെല്ലാവരും. നമ്മുടെ അയഞ്ഞും തൂങ്ങിയും കിടക്കുന്ന വസ്ത്രം വേഗം അഴുക്കാകും. മാത്രമല്ല, അത് നന്നായി ജോലി ചെയ്യുന്നതിന് ഒരു തടസ്സവുമാണ്. വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ച് ആരും വീട്ടുജോലികൾ ചെയ്യാറില്ല. അതുപോലെ നാം എപ്പോഴും ഒരുക്കത്തോടെ, തിടുക്കത്തോടെ, ശുശ്രൂഷ മനോഭാവത്തോടെ ആയിരിക്കണം ഒരുങ്ങിയിരിക്കേണ്ടത്. രണ്ടാമതായി, വിളക്ക് കത്തിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഒരു വീട്ടിൽ പിതാവ് വരുവാൻ താമസിക്കുന്ന ദിവസങ്ങളിൽ എത്ര രാത്രിയായാലും ആ വീട്ടിലെ അമ്മ ഉറങ്ങാതെ വിളക്ക് കത്തിച്ച് കാത്തിരിക്കുന്ന പതിവുണ്ട്. ആ വിളക്കിൻ്റെ വെട്ടം കാണുമ്പോൾ ആ പിതാവിന് മനസ്സിലാകും, എൻ്റെ വരവ് കാത്ത് വീട്ടിലുള്ളവർ ഉറങ്ങാതെ ഇരിക്കുകയാണ് എന്ന്. ഈ വിളക്ക് കട്ടിൽ കീഴിൽ വെക്കരുത്, പാത്രം കൊണ്ട് മൂടരുത്, നിലവറയിൽ വെക്കരുത്, പറയിൻ കീഴിൽ വെക്കരുത് എന്നൊക്കെ നാം വായിക്കുന്നു. അതായത്, നമ്മുടെ ജീവിതത്തിൻ്റെ തിക്കിലും തിരക്കിലും ഉപജീവന ചിന്തയിലും അശുദ്ധിയിലും ഒന്നും ഈ വെളിച്ചം മറ്റുള്ളവർ കാണാതിരിക്കരുത് എന്നർത്ഥം. വിളക്ക് പരിശോധിച്ച് സമയാസമയം എണ്ണ പകർന്ന് തിരി വൃത്തിയാക്കി നല്ല വെളിച്ചം മറ്റുള്ളവർക്ക് നൽകത്തക്ക രീതിയിൽ വിളക്ക് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. മൂന്നാമതായി, ഉണർന്നിരിക്കണമെന്ന് പറയുന്നു. ഫുട്ബോൾ മാച്ച് TVയിൽ കാണാൻ രാത്രികളിൽ ഉറക്കളച്ചിരുന്ന് കാത്തിരിക്കുന്നവരുണ്ട്. മൊബൈൽ ഡേ ഗെയിമിൽ അഡിക്റ്റായി രാത്രി മുതൽ ഉറങ്ങാതെ ഗെയിം കളിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, മുതിർന്നവരുണ്ട്. എന്നാൽ ആത്മീയ കാര്യത്തിൽ നാം ഉണർന്നിരിക്കുന്നുണ്ടോ? മുഴുരാത്രി പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ നാം തയ്യാറുണ്ടോ? യേശു പ്രധാനമായ എല്ലാ തീരുമാനമെടുക്കുമ്പോഴും രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിരുന്നു എന്ന് നാം വായിക്കുന്നു. ഒരു നാഴികയെങ്കിലും ഉണർന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുമോ? ഒരു നല്ല ദാസൻ എപ്പോഴും അലേർട്ടായിരിക്കണം. ഇഷ്ടംപോലെ ഭക്ഷണം കഴിച്ച് ബോധമില്ലാതെ കൂർക്കം വലിച്ചു ഉറങ്ങുന്ന ദാസൻ ആകരുത്. യജമാനൻ വന്ന് വാതിലിൽ മുട്ടി നാം തുറന്നു കൊടുക്കുന്നതുവരെ കാത്തിരിക്കാൻ ഇടവരുകയും അരുത്. നാലാമതായി, യജമാനൻ ഏൽപ്പിച്ച വേല ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു നല്ല ഗൃഹവിചാരകൻ താൻ ചെയ്യുന്ന വേലയിൽ വിശ്വസ്തനായിരിക്കണം. വേലക്കാർക്ക് തക്ക സമയത്ത് ആഹാരവിധം കൊടുക്കുന്നതാണ് അവരുടെ ജോലി. നമ്മെ ഏൽപ്പിച്ച വചനം, അത് വേണ്ടുന്നവർക്ക് തക്ക സമയത്ത് കൊടുക്കുവാൻ നാം എപ്പോഴും തയ്യാറാകണം. അതിൽ മടി കാണിക്കരുത്, ഉദാസീനരാകരുത്. താലന്തുകൾ കൊടുത്തപ്പോൾ മടങ്ങി വരുവോളം അത് വ്യാപാരം ചെയ്യണം എന്നതായിരുന്നു കൽപ്പന. ദാസന്മാരുടെ സാമർഥ്യവും ബുദ്ധിയുമല്ല, വിശ്വസ്തതയാണ് ദൈവം എപ്പോഴും നോക്കുന്നത്.
ഇപ്രകാരം ഈ ദാസനെ പോലെ ഒരുങ്ങി കാത്തിരിക്കാൻ നമുക്ക് കഴിയട്ടെ. കർത്താവ് വരും, വരവിൻ്റെ ലക്ഷണങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞു നടക്കാതെ അതിനോടൊപ്പം നാമും ഒരുങ്ങണം, കാത്തിരിക്കണം. യജമാനൻ വരുമ്പോൾ എല്ലാം ശരിയാക്കാമെന്നല്ല, വരുന്നതിന് മുന്നേ തന്നെ എല്ലാം ശരിയാക്കി നമ്മെ തന്നെ ഒരുക്കി ഓരോ നിമിഷവും കാത്തിരിക്കാൻ നമുക്ക് കഴിയട്ടെ. കാരണം അവൻ്റെ വരവ് കള്ളനെ പോലെയാണ്. എപ്പോൾ വരുമെന്ന് ഈ ലോകത്ത് ആർക്കും അറിയില്ല. ചിലപ്പോൾ വൈകിയേക്കാം. എന്നാൽ ഒരുക്കത്തോടെ കാത്തിരിക്കുന്ന ദാസന്മാർക്ക് ഒരു പ്രതിഫലമുണ്ട് എന്നതും നാം മറക്കരുത്. പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് കള്ളൻ വരുന്നത്. അതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ രണ്ടാം വരവും. അതിനായി ഉണർവോടെ ജാഗ്രതയോടെ കാത്തിരിക്കുക. എന്നാൽ നമ്മെ ഈ ഒരുക്കത്തിൽ നിന്ന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നാം ചില പാപങ്ങളിൽ മുഴുകി, ചില ആനന്ദങ്ങളിൽ മുഴുകി ലക്ഷ്യമില്ലാതെ ജീവിക്കുമ്പോൾ നമ്മുടെ ഒരുക്കം നഷ്ടപ്പെടുന്നു. ലഹരിയിലും സുഖഭോഗത്തിലും സമയം നഷ്ടപ്പെടുത്തുന്നവർ, ആത്മീയ കൂട്ടായ്മയ്ക്ക് സമയം വേർതിരിക്കാത്തവർ, ജീവിതത്തിൻ്റെ തിരക്കിൽപ്പെട്ട് തങ്ങളെ തന്നെ ചതിക്കുന്നവരായി മാറുന്നു. യേശു വരുമെന്ന വിശ്വാസം അത് നമ്മിൽ ദൃഢമായിരിക്കുന്നുണ്ടോ? ആ വിശ്വാസക്കുറവ് നമ്മുടെ ഒരുക്കത്തിന് ഒരു തടസ്സവുമാണ്. ഈ ന്യൂനതകളെല്ലാം പരിഹരിച്ച് അച്ചടക്കത്തോടെ, ഒരുക്കത്തോടെ ഉണർന്ന് വിളക്ക് കത്തിച്ച് അരമുറുക്കി ഉത്സാഹത്തോടെ പ്രാർത്ഥനയോടെ കർത്താവിന് വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.